ചെപ്പോക്സ് സ്റ്റേഡിയത്തിൽ കിങ്സ് ടീമുകളോട് ത്രില്ലർ പോരാട്ടത്തിൽ അന്തിമ വിജയം. പഞ്ചാബ് കിങ്സിനൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി അവർ വിജയം സ്വന്തമാക്കി. ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ 201 റൺസ് എന്ന വിജയ ലക്ഷ്യം അവസാന പന്തിലാണ് പഞ്ചാബ് മറികടന്നത്. അവസാന ഓവറിൽ 9 റൺസ് ആയിരുന്നു പഞ്ചാബിനെ വിജയത്തിന് വേണ്ടിയിരുന്നത്. മദീഷ് ബദിരാണിയറിന് ആദ്യ 2 പന്തുകളിൽ സിംഗിൾ മാത്രമായിരുന്നു നേടാനായത്. 3-ാമത്തെ പന്ത് ഡോട്ട് ബോളുമായതോടെ വിജയ ലക്ഷ്യം 3 പന്തിൽ 7 റൺസ് എന്ന നിലയിലായിരുന്നു. 4-ാം പന്ത് നേരിട്ട ശിക്കന്ദർ റാസ ഡബിൾ ഓടിയെടുത്തു. 5-ാം പന്തിലും ഡബിൾ എടുത്തതോടെ അവസാന പന്തിൽ ജയിക്കാനായി 3 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ബദിരാണിയുടെ ബോളിനെ ബൗണ്ടറി ലൈനിലേക്ക് നീട്ടിയടിച്ച സിക്കന്ദർ റാസ 3 റൺസ് ഓടിയെടുത്തതോടെ പഞ്ചാബിന് നിർണായക വിജയവും 2 പോയിന്റും കൈക്കലാക്കാൻ സാധിച്ചു. ഇതോടെ പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് 5-ാം സ്ഥാനത്തോട്ട് കയറുകയും ചെന്നൈ ആകട്ടെ 4-ാം സ്ഥാനം തന്നെ തുടരുകയാണ്. മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് പ്രഭ്സിമ്രാൻ സിംഗും ക്യാപ്റ്റൻ ശിഖർ ധവാനും ചേർന്ന് പഞ്ചാബിന് നൽകിയത്. 1-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് മികച്ച തുടക്കമാണ് പഞ്ചാബിന് നൽകിയത്. 5-ാം ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെയാണ് ശിഖർ ധവാനെ പുറത്താക്കുന്നത്. പവർ പ്ലേ പൂർത്തിയാക്കുമ്പോൾ 62-1 എന്ന നിലയിലായിരുന്നു പഞ്ചാബ് കിങ്സ്. പ്രഭ്സിമ്രൻ സിംഗും 3-ാമതായി ഇറങ്ങിയ അതർവയും പുറത്തായതിനു ശേഷം ഇംഗ്ലീഷ് താരം ലിയാൻ ലിവിൻസ്റ്റണിന്റെ ഊഴമായിരുന്നു. താരം ഇറങ്ങിയതോടെ പഞ്ചാബിന്റെ സ്കോറിംഗ് വേഗത ഒന്നുകൂടി വർദ്ധിച്ചു. 16-ാം ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെ തന്നെയാണ് ലിവിങ്സ്റ്റണിനെ പുറത്താക്കുന്നത്. പിന്നീടെത്തിയ സാംകരൻ, ജിതേഷ് ശർമ്മ എന്നിവർ പൊരുതിയെങ്കിലും വിജയത്തിൽ എത്തിക്കുന്നതിന് മുൻപേ തന്നെ പുറത്തായിരുന്നു. സെഞ്ചുറിയോളം തന്നെ തിളക്കമുള്ള സീസണിലെ 5-ാം അർദ്ധ സെഞ്ചുറി തികച്ച ഡെവൺ കോൺവേയുടെ ബാറ്റിംഗ് മികവിലാണ് പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിനെ മികച്ച സ്കോർ നേടാനായത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ചെന്നൈ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 200 റൺസ് എടുത്തത്. ഓപ്പണർമാരായ ഗേക്വാദും കോൺവേയും ചേർന്ന് മികച്ച തുടക്കമാണ് ചെന്നൈക്ക് നൽകിയത്. 1-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 86 റൺസ് കൂട്ടിച്ചേർത്തു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 57-0 എന്ന നിലയിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. 10-ാം ഓവറിൽ ഗേക്വാദിനെ പുറത്താക്കിയ പഞ്ചാബ് വീണ്ടും കളി തങ്ങളുടെ വരുതിയിലാക്കുകയായിരുന്നു. പിന്നീട് 3-ാമനായി ഇറങ്ങിയ ശിവൻ ദൂബയുടെ 17 പന്തിൽ 28 റൺസ് എന്ന പ്രകടനവും ചെന്നൈക്ക് തുണയായിരുന്നു. 2 സിക്സും 1 ഫോറും സഹിതമായിരുന്നു ദൂബയുടെ ഇന്നിംഗ്സ്. 14-ാം ഓവറിൽ അർഷബ് ദി സിംഗ് ആണ് ദൂബയെ പുറത്താക്കുന്നത്. പിന്നീടെത്തിയ മോയിൻ അലി, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് തിളങ്ങാനായില്ല. 20-ാം ഓവറിൽ ക്രീസിലെത്തിയ ക്യാപ്റ്റൻ MS ധോണി 4 പന്തിൽ 13 റൺസ് നേടി. അവസാന 2 പന്തുകളിൽ പായിച്ച സിക്സർ ചെന്നൈ സ്കോർ 200-ൽ എത്തിച്ചു.